പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പുഡിംഗ് റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈസി റെസിപ്പിയാണ്. മാംഗോ പുഡിംഗാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇത് രണ്ട് ലെയറായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ വലിപ്പത്തിലുള്ള മൂന്ന് മാങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മാംഗോ പുഡിംഗ് ഉണ്ടാക്കാൻ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് ടേസ്റ്റ് ഉള്ളത്. പുളി കുറഞ്ഞ മാങ്ങ അത്ര ടേസ്റ്റ് ഇല്ല. അങ്ങനെ തൊലി കളഞ്ഞ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. പഞ്ചസാര ഒരാവശ്യത്തിന് ഇട്ടാൽ മതി. നമ്മൾ ഇനി ഇതിലേക്ക് മിൽക്ക് മെയ്ഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലിത് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ടിതൊരു പാനിലേക്ക് മാറ്റാം. അടി കട്ടിയുള്ള ഒരു പാൻ തന്നെ നോക്കിയെടുക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ രണ്ട് ലെയറിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ലെയറായിട്ട് നമ്മളിതാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ഫസ്റ്റ് ലെയറിലേക്ക് നമ്മളിനി കോൺഫ്ലവർ ഒരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. കുറച്ച് വെള്ളം ആദ്യം എടുക്കാം. പാലൊട്ടും എടുക്കരുത്. പാലെടുത്താൽ ഈ മാങ്ങ പുളിയുള്ളതാണെങ്കിൽ പിരിയും. മാങ്ങക്ക് എന്തായാലും പുളി ഉണ്ടാവും ചെറുതായിട്ട്. തീരെ പുളിയില്ലാത്തതാണെങ്കിലും എടുക്കുകയും ചെയ്യാം. പുളിയുള്ളതാണ് പക്ഷേ മാംഗോ പുഡിംഗ് ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഈ നാല് ടേബിൾ സ്പൂണിലേക്ക് കുറച്ച് ചീച്ച വെള്ളം ഒഴിച്ചിട്ട് ഈ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. പാല് നമ്മൾ ഒട്ടും യൂസ് ചെയ്യുന്നില്ല. ഇത് പിരിയാൻ ചാൻസ് കൂടുതലാണ്. അടുത്തത് നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് നമ്മൾ ആദ്യം പഞ്ചസാര എടുത്തിട്ടുണ്ട്. മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് ഉപയോഗിക്കുക. മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് പുഡിങ്ങിന്. ഇതില്ലാതെ പഞ്ചസാരയും മാത്രം ഉപയോഗിക്കാം. പക്ഷേ പുഡിങ് ടേസ്റ്റ് കൂടാൻ മിൽക്ക് മേഡും എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക. ഇനി തീരെ പുളിയില്ലാത്ത മാങ്ങേനെ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും. നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുത്ത ലെയറിനെ ഉള്ളതും കൂടി മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അടുത്ത ലെയർ ഉണ്ടാക്കാൻ ഒരു പാനിലേക്ക് ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ 240 ml കപ്പിൽ ഒരു കപ്പ് കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കുറച്ച് പാലൊഴിച്ചിട്ട് ഈ കോൺഫ്ലവർ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു കപ്പ് പാല് 250 ml കപ്പാണെങ്കിൽ, എൻ്റെത് 240 ml കപ്പാണ്. 250 ml 240 ml ആയാലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു കപ്പ് പാലെടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കാൻ നോക്കുക. ഇനി കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഇതുപോലെ ചൈന ഗ്രാസ് ആണെങ്കിലും ഉപയോഗിക്കാം. ചൈന ഗ്രാസ് ഉപയോഗിച്ചിട്ടുള്ള പുഡിങ് ഞാൻ അടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാലെടുത്തിട്ട് അതിലേക്ക് 240 ml ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ്ട് 240 ml ആണ്. അതും ഈ കുറച്ച് മിൽക്ക് മേഡ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളൂ. അധികമൊന്നും എടുത്തിട്ടില്ല. അത്ര എൻ്റെയിലുള്ളൂ. ഞാൻ ആദ്യത്തിൽ പിന്നെ നമ്മൾ മാംഗോൻ്റെ ഇതിലേക്ക് കുറച്ച് തോന എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മിൽക്ക് മേഡ് ഉണ്ടെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. അപ്പം അതും എടുത്തിട്ട് ഇതിൻ്റെ മധുരം എനിക്ക് പാകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയും മധുരം വേണ്ടാത്തവർക്ക് കുറക്കാം, വേണ്ടവർക്ക് കൂട്ടുകയും ചെയ്യാം. അതൊക്കെ മധുരമൊക്കെ അവരെ ഇഷ്ടം പോലെയാണ്. എന്നാലും ഇതൊരു പാകത്തെ മധുരമാണ്. എന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസും കൂടി ഉപയോഗിക്കാം. ഒരു അര മുടിയോ അര ടേബിൾ സ്പൂണൊക്കെ മതി. ഇതിപ്പോൾ ഞാൻ ഒന്നെടുത്തത്, പക്ഷെ ഞാൻ അര ഒഴിച്ചിട്ടുള്ളൂ. അര മതി, എന്നാലും ടേസ്റ്റ് ഉണ്ട്. എന്നിട്ടിത് കോൺഫ്ലവറും ഈ മിൽക്ക് മേഡൊക്കെ ഇതിൽ മിക്സാണ് രീതിയിലൊന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കാം. അടുത്തത് നമ്മൾ ഫസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് ഈ മാംഗോൻ്റെ ഈ ലെയറാണ് നമ്മൾ ആദ്യം വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം തീയൊന്നും കൂട്ടി വെക്കരുത്. ഒന്ന് ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് തീ കുറച്ചും കൂട്ടിയും കുറച്ചും കൂട്ടി അങ്ങനെ നമ്മൾ ചെയ്തെടുക്കണം. കറണ്ട് അടുപ്പിലാണെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നല്ലോണം ഇളക്കി നിൽക്കുക. ഒപ്പരം തീ ഇങ്ങനെ കുറച്ചും കൊടുക്കണം. പറ്റ കുറയും ചെയ്യത്ത് ചില സമയത്ത് കൂട്ടിയും കൊടുക്കണം. എന്നിട്ട് ഇപ്പോൾ ഇതാ പെട്ടെന്നൊന്നും ആയതല്ല, ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. കുറച്ച് സമയം പിടിക്കും. നമ്മളിങ്ങനെ ലോ ടു മീഡിയം ഇങ്ങനെ
ആ രീതിയിലാണല്ലോ മീൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ബൗൾ കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ ബൗൾ നമ്മൾ പുഡിങ് വാങ്ങിയത് തന്നെ കടയിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ അകത്തൊന്ന് ചെയ്ത് കാണിക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ സെറ്റ് ചെയ്യാണ്. ഇതുപോലെ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട്, അധികമൊന്നും നമ്മൾ മാംഗോൻ്റെ പ്യൂരി എടുക്കുന്നില്ല. അപ്പോൾ ഇതൊരു ഫ്ലേവറിനാണ് മാത്രമാണല്ലോ, നമ്മൾ രണ്ട് ലെയറായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഇതിലേക്ക് എടുത്തിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വെക്കണം. മറ്റേത് നമ്മൾ വേവിക്കുമ്പോഴത്തേന് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അധികമൊന്നും സെറ്റാവണ്ട. നമ്മൾ മറ്റേ ലെയർ ഒഴിക്കുമ്പോൾ എന്തായാലും ചൂടോടെയാണല്ലോ ഒഴിക്കുന്നത്, മറ്റേ തണിഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതിന് കുറച്ച് മേലോട്ട് ആവും. നല്ല തണുത്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല, നല്ല തണുപ്പുണ്ടെങ്കിൽ അങ്ങനെ ആവുന്നില്ല. പിന്നെ അത്ര സമയം നമ്മൾ വെക്കുന്നില്ലല്ലോ. അടുത്തത് അപ്പോത്തിന് നമ്മൾ വേവിച്ച് ഒഴിക്കുമ്പോത്തിന് ഇത് കുറച്ചൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അപ്പോൾ അത് ഒരു ലെയർ നമ്മൾ അതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ചെറിയ ബൗളിലേക്കും കുറച്ച് ഒഴിച്ചെടുക്കാം. ഇതിങ്ങനെ ചെറിയ ബൗളായതുകൊണ്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ ഇനി പുഡിംഗ് ഒന്നും വാങ്ങാൻ കടയിൽ പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ നമ്മളെ മക്കൾക്ക് ഇഷ്ടത്തിന് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ ഇതിപ്പോൾ നമ്മൾ മാംഗോ വെച്ചിട്ടുള്ള പുഡിങ്ങാണ് ചെയ്തത്. മാംഗോ ഇല്ലാതെ മാംഗോ പുഡിംഗ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഞാൻ അടുത്തായിട്ട് കാണിക്കാം. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ അടുത്ത ലെയറും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കോൺഫ്ലവർ ഒക്കെ ഒന്ന് ഇരുന്ന് കുറച്ച് സമയം ഇരുന്നതുകൊണ്ട് അടിയിൽ ഇങ്ങനെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ ഇത് നല്ലോണം മിക്സായിന്ന് ഉറപ്പായതിൻ്റെ ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കാവൂ. ഇനി ഓൺ ആക്കിയിട്ട് നല്ലോണം കുറുക്കിയെടുക്കാം. എന്തായാലും കുറച്ച് സമയം പിടിക്കും, ഓവർ സമയമൊന്നും ആവില്ല. എങ്കിലും നമ്മളിപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാവുള്ളൂ, ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇത് കരിഞ്ഞു പോകും, പെട്ടെന്ന് അടി പിടിക്കും. കോൺഫ്ലവർ അല്ലേ, എന്തായാലും കുറുകി വരും. ഇതിപ്പോൾ കണ്ട് കുറുകി വന്നിട്ടുണ്ട്, പെട്ടെന്ന് കുറുകും. ലോയിൽ ഇതുണ്ട്, ഇടക്കിടക്ക് ലോ ആക്കി കൊടുക്കണം, ഫ്ലെയിം കൂട്ടി കൊടുക്കണം. അപ്പോൾ ഇതാ ഈ രീതിയിലാണ്, ഇതിപ്പോൾ ഒറ്റ ലോയിലാണ്. അപ്പോൾ ഇത് കുറഞ്ഞും തോന്നുമ്പോൾ ഒന്നുകൂടി കൂട്ടി കൊടുക്കുക. ഫ്ലെയിം ഇടക്ക് കൂട്ടിയും കുറച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും, ഇത് കോൺഫ്ലവർ ആയതുകൊണ്ടാണ്. അതുപോലെ അടി കട്ടിയുള്ള ഒരു പാൻ തന്നെ എടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ വേഗം അടി പിടിക്കും, പാല് വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഈ ഒരു രീതി എത്തുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അതിപ്പോൾ കണ്ടില്ലേ, നല്ലോണം കുറുക്കി ഇത്രയൊക്കെ മതി കേട്ടോ. ഇതിൽ കൂടിയാൽ പിന്നെ അപ്പം പോലായി പോവും. ഇത് ഫ്ലെയിം ഓഫ് ആക്കിയതിൻ്റെ ശേഷം ലേശം നേരം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമ്മളെ ഈ മാംഗോൻ്റെ ആദ്യം കുറച്ച് മാറ്റി വെച്ചിട്ടില്ലേ, അതൊന്ന് ചൂടാൻ വെക്കാം. ചൂടാൻ വെച്ചിട്ട് പോരരുത്, അത് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കേണ്ടതുള്ളൂ, ഒരു 10 സെക്കൻഡ് അത്ര കൊണ്ട് അത് ചൂടായി വരും. അപ്പോൾ നമ്മൾ ഈ ലെയർ ഇതിലേക്ക് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് ചോക്ലേറ്റിൻ്റെ ക്യൂബ് ഉണ്ടായിരുന്നു, ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇന്ന നട്സൊക്കെ ഇട്ടെടുത്താൽ മതി കേട്ടോ. പക്ഷേ ഞാൻ വെറുതെ ഒരു വീഡിയോ ഒക്കെ ഒരിത് വേണ്ടിയിട്ട് ഇട്ടുന്നേയുള്ളൂ, എന്തെങ്കിലും നട്സൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ പക്ഷേ ഈ ചൂടിൽ ഒഴിക്കുമ്പോൾ അതിന് ചോക്ലേറ്റൊക്കെ ഇപ്പോൾ മെൽറ്റായി പോയിട്ടുണ്ടാവും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടുന്നേയുള്ളൂ. അവിടെ നട്സ് ഇടണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നട്സ് കുട്ടികൾക്കൊന്നും ഇഷ്ടമാകാൻ സാധ്യതയില്ല, കടിക്കാനൊന്നും ചെറിയ കുട്ടികൾക്കൊന്നും പറ്റലുണ്ടാവില്ല. അപ്പോൾ ഇടാനെങ്കിൽ ഇടാം, അത്രേ ഉള്ളൂ. പിന്നെ ഈ ചെറിയ ബൗളിലേക്കും കുറച്ച്, നമ്മൾ രണ്ട് ലെയറായിട്ടാണല്ലോ ചെയ്യുന്നത്. ഇതിൽ നല്ലോണം കാണും, നമ്മൾ ചെറിയൊരു ബൗളായതുകൊണ്ട് ലെയർ നല്ലോണം കാണും. അപ്പോൾ അതാണ്ടോ, ഇപ്പോൾ ചെരിച്ചാൽ ചിന്തി പോവും. സെറ്റായിട്ട് ഞാൻ ചെരിച്ച് കാണിച്ചു തരാം, ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ഒഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ഉപകാരപ്പെട്ട വീഡിയോ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത ലെയറല്ല,
ഒരു ഡെക്കറേഷന്. അപ്പോൾ നമ്മൾ അടിയിലാണല്ലേ മാംഗോൻ്റെ പ്യൂരി വെച്ചത്, അപ്പം മുകൾ ഭാഗം നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ്, മാംഗോൻ്റെ ടേസ്റ്റ് കിട്ടാനാണ് നമ്മൾ മുകളിലൊരു ഡെക്കറേഷൻ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. താഴെ എന്തായാലും നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇതൊരു ഭംഗിക്ക് മാത്രമല്ല ചെറിയൊരു ടേസ്റ്റ് അത്ര. നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ മാംഗോ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ടാം, അല്ലാതെ പിന്നെ ഒന്ന് പഞ്ചസാരയിൽ സോൾട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ഇടാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ ഒരു ഇതിന് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിത് ആ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി വെക്കിയതിന്ന്, അപ്പോൾ അത് നീങ്ങുന്നില്ല. അപ്പോൾ ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു റൗണ്ട് രീതിയിൽ ഇങ്ങനെ ഒരു എസ് ഷേപ്പിലൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്താൽ ഈ ഷേപ്പ് ഒരു ഡിസൈന് വരും ചെയ്യും. ഇതിലെ ഈ നമ്മൾ ഈ വൈറ്റുള്ള ഭാഗത്തേക്ക് കുറച്ച് മാംഗോൻ്റെ പ്യൂരി ഇങ്ങനെ ചെല്ലും ചെയ്യും. അപ്പം മൊത്തം ഒരു മാംഗോൻ്റെ ഒരു ടേസ്റ്റ് വരും. മറ്റത് പാലിൻ്റെ മാത്രം ടേസ്റ്റ് അല്ലേ വരുള്ളൂ, ഒരു രണ്ടാമത്തെ ലെയർ. ഇതും കൂടി ആകുമ്പോൾ, രണ്ടും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് വരിക. അങ്ങനെ ഇനി ഈ ചോക്കോൻ്റെ ചിപ്സ് അടിച്ചിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാണ്. പക്ഷേ ഇതൊന്ന് തണുത്തതിന് ശേഷമാണ് ഇടേണ്ടത്, പക്ഷേ സമയവും ഇല്ല. ഒന്നാമത് ഇവിടെ നല്ല മഴയാണ്, കറണ്ട് പോയും വന്നും കളിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഇത് സെറ്റ് ചെയ്യാൻ വെച്ചാൽ ഫ്രിഡ്ജും പിന്നെ ഓഫായി പോവുകയാണ്. പിന്നെ മക്കൾ കാത്തിക്കുന്നുണ്ട്, രാത്രിയാണ് ഇതിപ്പോൾ ഞാൻ ചെയ്തത്. അപ്പം ഇത് മെൽറ്റായി തുടങ്ങാനുണ്ട്. അപ്പോൾ അതുണ്ടോ പെട്ടെന്ന് മെൽറ്റായി തുടങ്ങുന്നുണ്ട്, ചൂടോടല്ലേ. അപ്പോൾ ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം ചിപ്സ് ഇട്ടാൽ മതി. ഇതുണ്ടല്ലേ ചെറുതായിട്ടൊക്കെ മെൽറ്റ് ചെയ്തിരിക്കണ്. അപ്പോൾ ഇത് അധികം ഒന്നും സെറ്റ് ആയിട്ടില്ല. ഒന്നാമത് ഫ്രിഡ്ജ് ഇവിടെ കറണ്ട് ഇല്ല, ഉള്ള ഒരു തണുപ്പിലാണ് ഇപ്പോൾ ഇത് ചെറുതായി ഒന്ന് സെറ്റായി കിട്ടിയത്. അപ്പോൾ രണ്ട് സെറ്റായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക, സെറ്റാക്കിയിട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ. എന്നാലും ടേസ്റ്റ് ഉണ്ട്, അധികം സെറ്റായിട്ടില്ലല്ലോ. നമ്മൾ ബാക്കി പിന്നെ നാളെ ഒന്ന് എടുത്ത് സെറ്റാക്കിയിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ ഒക്കെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.